ചൈനയുടെ കണ്ണ് ബഹിരാകാശത്തേക്ക് ചൈനയ്ക്ക് ബഹിരാകാശത്തും ആയുധപ്പുരകൾ എവർക്കും യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൈന ബഹിരാകാശ സേനയുടെ പണിപ്പുരയിലാണെന്നാണ് പെൻറെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളെ നിയന്ത്രിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ സഹായിക്കുന്ന സാങ്കേതികവിദ്യകളെ ചൈന സ്വന്തമാക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ റിപ്പോർട്ട് ആരോപിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള ലേസർ ആയുധങ്ങൾ സാറ്റലൈറ്റ് വേദ മിസൈലുകൾ ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന സ്പേസ് റോബോട്ടുകൾ ബഹിരാകാശത്തു നിന്നുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലകളിലെല്ലാം ചൈന പുത്തൻ സാങ്കേതികവിദ്യകളും ആയുധങ്ങളും വികസിപ്പിക്കുകയാണ് ചൈനയുടെ ആഗോള തലത്തിലുള്ള സ്വാധീനം വിപുലപ്പെടുത്താനായി ജനകീയ വിമോചന സേനയെ ഉപയോഗിക്കുകയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രമമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ചൈനീസ് സേനയുടെ ഭാഗമായുള്ള നയതന്ത്ര പിന്തുണ വിഭാഗത്തിന്റെ ജോലി ബഹിരാകാശ സൈബർ ഇലക്ട്രോണിക് മനഃശാസ്ത്ര ദൗത്യങ്ങളുടെ ഏകോപനമാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം അമേരിക്കയാണെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു പെൻഡഗൻ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ ബഹിരാകാശ ശക്തിയായി ചൈന ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട് പൈലറ്റ് ഇല്ലാ വിമാനങ്ങളും സാറ്റലൈറ്റുകളും എല്ലാം ചൈനയുടെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട് ഐ എസ് ആർഒയും ഡിആർ ഡിഒയും പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലും ഇന്ത്യ സാമ്പത്തികമായും സൈനികമായും ചൈനയ്ക്ക് പിറകിലാണെന്നും അമേരിക്കൻ പ്രതിരോധ റിപ്പോർട്ടിലുണ്ട് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ഡ്രോൺ സൈന്യമുള്ളത് ചൈനയ്ക്കാണ് വിട്ടുകിളികളെ പോലെ കൂട്ടമായി ആക്രമിക്കുന്ന ചെറു സോൺ ഡ്രോണുകൾ മുതൽ ആകാശ നിരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ആളില്ല ചെറുവിമാനങ്ങൾ വരെ ചൈനയുടെ ഡ്രോൺ സൈന്യത്തിലുണ്ട് ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള കൊലയാളി ഡ്രോണുകളും ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമാണ് കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ സാറ്റലൈറ്റ് ഭേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ തന്നെ ചൈന ഈ ലക്ഷ്യം നേടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അവസാനം വരെയുള്ള കണക്കുകൾ നോക്കിയാൽ ചൈനയ്ക്ക് സൈനിക സൈനികേതര നിരീക്ഷണത്തിനായി നൂറ്റി ഇരുപത് സാറ്റലൈറ്റുകളുണ്ട് ഇതിൽ പകുതിയോളം സാറ്റലൈറ്റുകൾ ജനകീയ പ്രതിരോധ സേനയുടെ സ്വന്തമാണ് ലോകത്തെ ഏറ്റവും വലിയ നാവികസേനയായി ചൈന മാറിക്കഴിഞ്ഞുവെന്നും പെൻഡകൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പടക്കപ്പലുകളും അടക്കം ഏതാണ്ട് മുന്നൂറ്റി അമ്പതിലേറെ കപ്പലുകൾ ചൈനീസ് നാവികസേനയുടെ പക്കലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കൻ നാവികസേനയ്ക്ക് കീഴിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കപ്പലുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും ചൈന ലോകത്തിന് മുന്നിൽ ഉയർന്നു വരുന്ന വലിയൊരു ഭീഷണി തന്നെയാണ് യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക